ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ದೇವಸೇನಾಧಿಪತಿ ಮುರುಗನ್ ಸ್ಕಂದ ಭಗವಾನೇ ದೇವಸೇನಾಧಿಪತಿ ಮುರುಗನ್ ಶಿವಕುಮಾರನ್ ಕಾರ್ತಿಕೇಯನ್ മാതാവ് പാർവതീദേവി, അവിടുത്തെ കാരുണ്യത്തിന് അതിരില്ല. അവിടുന്ന് എന്തെങ്കിലും കാരണത്താൽ മുരുക ഭഗവാനെ യുദ്ധത്തിനയക്കാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭയം തോന്നുകയാണ്. ഞങ്ങളോട് കാരുണ്യമുണ്ടായി. ഞങ്ങളെ രക്ഷിക്കാൻ മുരുകന് അനുവാദം നൽകിയ അവിടുത്തേക്ക് ദേവകൾ അവിടുത്തോടെ എന്നെന്നും കടപ്പെട്ടവരായിരിക്കും ദേവി. പാർവതി, പാർവതി, എന്തിനാണ് ഇതിന് അനുവദിച്ചത്? അസുരരെ തകർക്കാനായിരുന്നെങ്കിൽ ഈശനെ അവിടേക്ക് അയക്കാമായിരുന്നല്ലോ. അത് വിട്ടിട്ട് കുമാരൻ മുരുകനെ അവിടേക്ക് അയക്കാൻ എന്തിനാണ് സമ്മതിച്ചത്? ദേവി, യാതൊരു കാരണവശാലും മുരുകൻ ക്രൂരമായ പ്രവൃത്തികളിൽ ഇടപെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. എന്നാൽ ഇന്ന് ദേവിക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് മുരുകനെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവദിച്ചത്? എങ്ങനെയാണ് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിച്ചത്? അസുരരെ ഒടുക്കാൻ മുരുകനാണ് യോഗ്യൻ എന്നാണ് ഈശ്വരൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ദേവഗണങ്ങളും വിശ്വസിക്കുന്നത്. അസുരരെ ഇല്ലാതാക്കാൻ ജനിച്ചവനാണ് മുരുകൻ എന്നിരിക്കെ അങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് അവനെ തടഞ്ഞു നിർത്തുന്നത്? പോരെങ്കിൽ ദേവകളെല്ലാവരും കൂടി എന്റെ പുത്രന് ദേവസേനാധിപതി എന്ന വളരെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ചെയ്തു തീർക്കേണ്ട കടമ മുരുകനുണ്ട്. എന്നാൽ എനിക്ക് എന്റെ പുത്രനെ വളരെ നല്ല വിശ്വാസമാണ്. ആവശ്യമില്ലാതെ അവൻ ഒരിക്കലും അവന്റെ ദേഷ്യം പുറത്ത് കാണിക്കില്ല. വികാരങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഞാൻ അവന് ഉപദേശിച്ചിട്ടുണ്ട്. മുരുകൻ ജനിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ദേഷ്യവും അഹങ്കാരവും ഇപ്പോൾ അവന്റെ ഉള്ളിലില്ല. സർവവും അറിയുന്നവനായി സ്വഭാവത്തിൽ ശ്രേഷ്ഠനായി നിൽക്കുകയാണ് എന്റെ മകൻ കുമാരൻ. തന്റെ ഉള്ളിലുണ്ടായിരുന്ന രൗദ്രം വെടിഞ്ഞ് പുതിയ ജന്മമെടുത്തിരിക്കുകയാണ് എന്റെ പുത്രൻ. എന്റെ മകന് ഓരോ സന്ദർഭങ്ങളിലും ഞാൻ നല്ല കാര്യങ്ങളാണ് ഉപദേശിച്ചിട്ടുള്ളത്. അത് അവനെ തീർച്ചയായും സഹായിക്കുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. പാർവതി, അവിടുന്ന് ഉചിത തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒന്നും ഓർത്ത് ദേവി വിഷമിക്കേണ്ടതില്ല. ദേവിയുടെ മകൻ മുരുകൻ തീർച്ചയായും അസുരരെ പരാജയപ്പെടുത്തും. നീ ഏത് ധർമ്മമാണോ അവൻ ഉപദേശിച്ചത്, ആ മാർഗത്തിൽ തന്നെ അവൻ വിജയിക്കുന്നതാണ്.
ദേവകളെ, ദേവകുമാരൻ മുരുകൻ കാത്തു രക്ഷിക്കും. ശിവപുത്രൻ മുരുകൻ തീർച്ചയായും ആ ദേവന്മാരെ സഹായിക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അസുര ആടിനെ സഹായിക്കാൻ പോകണം. നാരായണ നാരായണ. അഴകൻ മുരുകൻ, അവൻ ധീരതയുടെ ഓമന പുത്രനാണ്. കുമാരൻ ആ അസുരാടിന്റെ അടുത്തു പോലും പോയിട്ടില്ല. സ്കന്ദന്റെ ചെറുവിരൽ പോലും അതിനെ തീണ്ടിയിട്ടില്ല. എന്നിട്ടും നിന്ന നിൽപ്പിൽ ചുരുണ്ടു വീണുപോയല്ലോ ആ അസുരമൃഗം. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങ് എന്താണ് പറയുന്നത് ദേവേന്ദ്ര? മുരുകന്റെ കഴിവിൽ അങ്ങ് കുറവ് കാണുന്നുണ്ടോ? മുരുകന്റെ കഴിവിൽ ഞാൻ സംശയിക്കുമോ? ആ അസുര ആട് പതുങ്ങുകയാണ്. തക്കതായ സന്ദർഭത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങ് പറയുന്നത് ശരിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ക്ഷമയോടെ കാണാം. തീർച്ചയായും ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ അസുരരൂപം ഇവിടെ നശിക്കുന്നത് കാണാം. 33 കോടി ദേവകളെയും യമധർമ്മനെയും അസുരരെയും ബാലന്റെ രൂപത്തിൽ വിറപ്പിച്ച സ്കന്ദന് ഈ അസുര ആട് തൃണത്തിന് സമം. നാരായണ നാരായണ. മുരുകന്റെ ധൈര്യത്തെ ഇനി എങ്ങനെയാണ് പുകഴ്ത്തേണ്ടത്? ദേവകളുടെ വർഗത്തെ തന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിച്ച ആ അസുരാട് നമ്മുടെ സ്കന്ദനെ കണ്ട ഉടനെ തകർന്നു പോയിരിക്കുന്നു. മുരുകനുമായി യുദ്ധം ചെയ്യുന്നത് അത്ര നിസാരമല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ആ അസുരാട്. അതുകൊണ്ടാണ് അത് വളരെ തന്ത്രപൂർവം കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത് നാരദർഷി. ആ ആടിന്റെ തന്ത്രം നമ്മുടെ സേനാധിപതി മുരുകന്റെ മുന്നിൽ എത്ര നേരം ഫലിക്കുമെന്നാണ്. ആ ആട് ഇനിയും എവിടെ പോയി ഒളിക്കും? അതിന്റെ അന്ത്യകാലം ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. നാരായണ നാരായണ. ഓഹോ, ഈ അഖിലം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമല്ലേ? ഈ മുരുകനുള്ളത് വരെ അത് നടക്കില്ല. ഈ ലോകത്തെ നശിപ്പിക്കാൻ നോക്കുന്ന നിന്നെ തിരഞ്ഞുപിടിച്ച് ഞാൻ നശിപ്പിക്കുന്നതാണ്.
അസുര. നിനക്ക് എന്നിൽ നിന്നും ഒരിടത്തും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ നീ ഏത് മൂലയിൽ പോയാലും എന്റെ ഗതാഗതം നിന്നെ പിന്തുടരും, നിന്റെ ജീവൻ അപഹരിക്കും. നാരദർഷേ, എനിക്കൊരു ചെറിയ സംശയം. നാരായണ നാരായണ, ഇത് സംശയം ചോദിക്കാനുള്ള സമയമാണോ? ശരീരം മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങേക്കെന്താണ് പെട്ടെന്നൊരു സംശയം? അല്ല, മുരുകന്റെ ആ ചെറിയ ഗതയാണോ അസുരാടിനെ വീഴ്ത്താൻ പോകുന്നത്? അല്ല യമധർമ്മൻ, അങ്ങ് കാണുന്നില്ല ഈ ദൃശ്യങ്ങളൊക്കെ? ഇപ്പോൾ മാറിയോ അങ്ങയുടെ സംശയം? മുരുകന്റെ ചെറിയ ഗത ചെയ്ത സാഹസങ്ങൾ അങ്ങ് കണ്ടല്ലോ അല്ലേ? നാരദർഷേ, ഗതയുടെ വലിപ്പം കണ്ട് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാ. ഗത ചെറുതായിരിക്കാം, എന്നാൽ അത് നമ്മുടെ ദേവസേനാധിപതിയുടെ ഗതയാണെന്ന് അങ്ങ് മറന്നു പോകരുത്. ദേവകളെ, നമ്മളെ എല്ലാം ആശങ്കയിലാഴ്ത്തിയ ആ അസുര ആടിന്റെ അവസ്ഥ കണ്ടില്ലേ? ആ ആട് ഇപ്പോൾ തന്നെ അവശനിലയിലായി. നാരായണ നാരായണ. എന്താണിത്? ഈ അസുര ആട് തനിക്കൊന്നും സംഭവിക്കാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. അസുരാടേ, നീ എന്നിൽ ദേഷ്യം കൂട്ടുകയാണ്. നിന്റെ തന്ത്രങ്ങൾ എന്റെ മുന്നിൽ വിലപ്പോകില്ല. നിന്റെ സർവനാശം അടുത്തു കഴിഞ്ഞു.
മുരുകന്റെ കാര്യത്തിൽ പരമേശ്വരനും പാർവതിയും തമ്മിൽ ഈയിടെയായി അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥിരമായി നടന്നു വരികയാണ്. പക്ഷേ മുരുകനാകട്ടെ, അച്ഛൻ അമ്മ രണ്ടുപേരുടെയും പ്രതീക്ഷകൾ ഒരിക്കലും ആസ്ഥാനത്താകാൻ അനുവദിക്കുകയില്ല. ദേവസേനാധിപതി രൗദ്രഭാവം എടുത്തു, രുദ്രമൂർത്തിയായി രൗദ്രഭാവം സ്വീകരിച്ചു നിൽക്കുകയാണ്. പക്ഷെ മാതാവ് പാർവതീദേവി ഒരിക്കലും ഇത് ഇഷ്ടപ്പെടുകയില്ല. ഈ രൂപം കണ്ട് മാതാവ് പാർവതീദേവി ദേഷ്യപ്പെടുകയാണെങ്കിൽ? ദേവേന്ദ്ര വളരെ ശരിയാണ് പറഞ്ഞത്. തീർച്ചയായും പാർവതീദേവിയുടെ വിരോധം നമ്മൾ സമ്പാദിക്കേണ്ടി വരും. ഇനി ഒരു കാലത്തും നമ്മളെ സഹായിക്കാനായി ദേവി തന്റെ മകൻ മുരുകനെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഏത് ദുർഘട സന്ധിയിലും ദേവി പരമേശ്വരി നമ്മളോട് ദയ കാണിക്കുകയില്ല. നാരായണ നാരായണ, ഇനി ദേവകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദേവകൾ തന്നെ നേരിടേണ്ടി വരുന്നതാണ്. നാരായണ നാരായണ. അവിടുത്തെ മനോനില ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ സ്വന്തം മനസ്സിന് കടിഞ്ഞാണിട്ടേ മതിയാകും. അഭയം യാചിച്ച് ദേവകൾ വന്നു. അവരോട് അലിവ് തോന്നി നമ്മുടെ പുത്രനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഇപ്പോൾ യുദ്ധം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവി വേദനിക്കാൻ പാടില്ല. അതെ പാർവതി, ഭക്തിയോടെ സേവ ചെയ്യുന്ന സമയത്ത് മുരുകന്റെ മനസ്സ് പൂവിനേക്കാൾ മൃദുലമാണ്. എന്നാൽ ഇപ്പോൾ അവൻ നിൽക്കുന്നത് യുദ്ധക്കളത്തിൽ. അവിടെ സ്വന്തം ധീരത അവന് പ്രകടമാക്കാതിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ദേവി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്താണ് പറയുന്നത്? എനിക്കെങ്ങനെയാണ് വിഷമിക്കാതിരിക്കാൻ കഴിയുക? മുരുകൻ ഉഗ്രരൂപിയായി. ഇപ്പോൾ അവന്റെ അച്ഛൻ നീശനെ പോലെ രൗദ്രത്തോടെ വിശ്വരൂപമെടുത്ത് നിൽക്കുകയാണ്. ഈ ക്രോധം മുരുകന് നല്ലതല്ല. ഉണർവുകളെ നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിൽ തിളയ്ക്കുന്ന വികാരങ്ങളെ തന്റെ ഉള്ളിൽ അടക്കാൻ മുരുകൻ നന്നായി പഠിക്കണം. എന്റെ ഇളയ പുത്രൻ മുരുകൻ മൂത്ത പുത്രൻ ഗണേശനെ പോലെ ക്ഷമയുടെ പ്രതിരൂപമായി മാറണം. നമ്മുടെ കുമാരൻ മുരുകൻ നമ്മുടെ മൂത്ത മകൻ വിനായകനെ പോലെ ശാന്തതയും ക്ഷമയും പക്വതയും ഉള്ള സ്വഭാവക്കാരനായിരിക്കില്ലേ? പാർവതി, ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോരോ ജീവനും ഓരോരോ ഗുണങ്ങളുണ്ട്. താമരപ്പൂവിനൊരിക്കലും മുല്ലയുടെ ഗന്ധമായിരിക്കില്ല. ചന്ദനത്തിന്റെ മണം പോലെ അരയാൽ മരത്തിനുണ്ടാകാറില്ല. ഓരോ സൃഷ്ടിക്കും ഓരോ ഗുണവും ഫലവും രൂപവുമുണ്ട്. അതുപോലെയാണ് നമ്മുടെ രണ്ട് പുത്രന്മാരും. അവർ രണ്ടുപേർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. നമ്മുടെ മൂത്ത പുത്രൻ വിഘ്നേശ്വരൻ വളരെ ശ്രേഷ്ഠൻ തന്നെയാണ്. എന്നാൽ മുരുകൻ മറ്റൊരു വിധത്തിൽ മികച്ചവനാണ്. നമ്മുടെ രണ്ട് കുട്ടികളും അവരുടെ സ്വന്തം നിലപാടുകളിൽ ശ്രേഷ്ഠർ തന്നെയാണ്. രണ്ടുപേരുടെയും മാർഗങ്ങൾ വേറെ, ദൗത്യവും വേറെ.
ഞാൻ അങ്ങയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. എന്നാൽ നമ്മുടെ മകൻ ഗണേശന് എത്ര ഉന്നതമായ ഗുണങ്ങളാണുള്ളത്! അവന്റെ ശാന്തതയും ക്ഷമയും. എങ്ങനെയാണ് നമ്മുടെ ഇളയ പുത്രൻ ഇല്ലാതെ പോയത്? ഗണേശൻ ഇവിടെ ഉണ്ടാകണമായിരുന്നു. പാർവതി, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെ ജന്മനാ തന്നെയുള്ള സ്വഭാവ ഗുണങ്ങൾ ആർക്കും തന്നെ മാറ്റാൻ കഴിയില്ല. ഒരാളെ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ ജന്മനാ ഉള്ള സ്വഭാവം എന്താണോ അത് അതേപടി സ്വീകരിച്ചുകൊണ്ട് അവരുമായി പൊരുത്തപ്പെടുന്നതാണ്. മുരുകന്റെ ജന്മനാലുള്ള സ്വഭാവത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ മുരുകന്റെ ഉള്ളിൽ ശാന്തം, സ്നേഹം, കാരുണ്യം പോലുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ മൂടിക്കിടക്കുകയാണ്. അത് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്റെ മകൻ ഏത് തരത്തിലായാലും എന്റെ മകനാണ്. അവനെ ഇനി ഒരിക്കലും ദുഃഖത്തിലാഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടില്ലേ ലക്ഷ്മി, മുരുകന്റെ കാര്യത്തിൽ പരമേശ്വരനും പാർവതിയും തമ്മിൽ ഈയിടെയായി അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥിരമായി നടന്നു വരികയാണ്. പക്ഷെ മുരുകനാകട്ടെ, അച്ഛൻ അമ്മ രണ്ടുപേരുടെയും പ്രതീക്ഷകൾ ഒരിക്കലും ആസ്ഥാനത്താകാൻ അനുവദിക്കുകയില്ല. ഇപ്പോൾ മുരുകൻ തീവ്രതയോടെ തന്റെ മുഴുവൻ ബലവും യാതൊരു തടസ്സങ്ങളുമില്ലാതെ പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ ക്രൂരമൃഗത്തെ അവൻ ഇല്ലാതാക്കാൻ കഴിയുന്നത്.